ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലോഗോയൊക്കെ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ രണ്ട് പ്രൊമോസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഡേറ്റ് ആയിട്ട് പറയുന്നത് February 25th. അപ്പോൾ നമ്മൾ നോക്കാനായിട്ട് മുമ്പ് ഇതുവരെ വന്നതിൽ വെച്ചിട്ട് ഏറ്റവും മികച്ച 5 ലോഗോകൾ, അതായത് ബിഗ് ബോസിൻ്റെ 5 ലോഗോകളെ പറ്റിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ഇപ്രാവശ്യത്തെ 6th season ലോഗോനെ പറ്റിയിട്ട് നോക്കുന്നില്ല, അത് നമ്മൾ അടുത്ത സീസൺ ഇറങ്ങുമ്പോൾ നോക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വേടി കിടക്കാം. 5th ലോഗോയാണ് ബിഗ് ബോസ് സീസൺ 1 ലോഗോ. ഈ ലോഗോനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു ബ്ലൂ പാറ്റേണിലൊക്കെയാണ് വന്നിട്ടുള്ളത്. ബാക്കി എല്ലാ ലോഗോയും കുറച്ചൊക്കെ ഫയറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇത് മാത്രമാണ് ഒരു ബ്ലൂ പാറ്റേണിലൊക്കെ വന്നിട്ടുള്ളത്. ബിഗ് ബോസിൽ ഓരോ സീസണുകളും നമ്മൾ ഒന്ന് ഓർഡറായിട്ടൊന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ലോഗോകളൊന്നും എടുത്ത് നോക്കുകയാണെങ്കിൽ, ഈ സീസണിൽ അധികം ഒന്നും ഫയറൊന്നും ഇല്ലാത്ത ഒരു ശാന്തമായിട്ടുള്ളൊരു ബ്ലൂ ആയിട്ടുള്ളൊരു ഇതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക, ലോഗോ ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ season 2 ഒരു അധികമൊന്നും ഹൈലൈറ്റ് ഒന്നും ഇല്ലാത്ത സാധാരണ ലോഗോ ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. പക്ഷേ 5 ലാസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഫയർ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വരുന്ന ഒരു ലോഗോ ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇതവർ വളരെയധികം അടിപൊളിയായിട്ടാണ് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കാരണം ഒരു സീസൺ കഴിയുമ്പോൾ തോരും സീരിയസ് ആയി വരികയാണെങ്കിൽ, അല്ലെങ്കിൽ മാറി മാറി ഒരു ഫയർ ബാക്ക്ഗ്രൗണ്ടിലേക്കൊക്കെ വരികയാണ്. പിന്നെ ഈ ഒരു സീസണിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു തണ്ടർ ഷെയ്ഡൊക്കെയാണ് അതിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ഇടിമിന്നലിൻ്റെ ഒരു പാറ്റേണിലൊക്കെ ആയിരിക്കാം വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് 4th നോക്കാം. അടുത്തതായിട്ടുള്ളത് ബിഗ് ബോസ് season 2 ലോഗോയാണ്. ഈ ഒരു ലോഗോയെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ പ്രകാശമയമായിട്ടുള്ളൊരു ലോഗോയാണ്. മറ്റേത് കുറച്ച് ഡാർക്കായിട്ട് അല്ലെങ്കിൽ ഒരു നീലക്കളറൊക്കെ ആയിട്ട് അധികം ഫയറിൻ്റെ ഒന്നും ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ഒരു ഫയറിലേക്ക് കിടക്കുന്ന അല്ലെങ്കിൽ ഒരു സൂര്യപ്രകാശമായിട്ടുള്ളൊരു ലോഗോയായിട്ടാണ് ഇത് അനുഭവപ്പെട്ടത്. മാത്രമല്ല മറ്റേതൊക്കെ ഒരു ക്യാമറയുടെ ഒരു ഷെയ്ഡാണ് കൊടുത്തതെങ്കിൽ ഇതൊരു ഒരു കണ്ണിൻ്റെ ഒരു ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്, ഒരു ഐയുടെ ഒരു ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. ആ ബിഗ് ബോസിൻ്റെ സെൻറ്ററിൽ നോക്കി നമുക്ക് കാണാൻ പറ്റും വളരെയധികം മികച്ചതായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ലോഗോ ഡിസൈനർ ആരാണെന്ന് എനിക്കറിയില്ല. ഓരോ സീസൺ കഴിയും തോറും ബെറ്ററായിട്ട് അതിൻ്റെ തീമിനനുസരിച്ചുള്ള ലോഗോകളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത ലോഗോയിലേക്ക് കിടക്കാം. അടുത്തായിട്ടുള്ള ലോഗോയാണ് ബിഗ് ബോസ് season 3 ലോഗോ. ബിഗ് ബോസ് season 1 ലോഗോനെ വെച്ചിട്ട് പറയാനാണെങ്കിൽ അധികമൊന്നും ഫയർ തീമോ അല്ലെങ്കിൽ അധികമൊന്നും ആർഭാടമൊന്നും ഇല്ലാതെ വളരെയധികം നൈസായിട്ടുള്ളൊരു ലോഗോ ആയിരുന്നു ബിഗ് ബോസ് season 1. season 2 കിടക്കുകയാണെങ്കിൽ അത് നേരെ വ്യത്യസ്തമായൊരു ഫയർ അല്ലെങ്കിൽ അതിലേക്ക് ഒരു സീരിയസ്നെസ് ഒക്കെ ആയിട്ട് ഒരു ഡാർക്ക് ടോണിലും ഒക്കെ ആയിരുന്നു പോയിരുന്നത്. അതിൻ്റെ ഒപ്പം കുറച്ചും കൂടി ലൈറ്റും കൂടി ഒന്ന് ചേർത്തിട്ടുള്ള ഒരു ലോഗോ ആയിരുന്നു. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരു ക്യാമറയുടെ ഡിസൈനിലാണ് ഈ ലോഗോൻ്റെ കണ്ണിൻ്റെ ഭാഗമൊക്കെ ചെയ്തിട്ടുള്ളത്, അതായത് ബിഗ് ബോസിൻ്റെ ഒരു കണ്ണിൻ്റെ ഭാഗമൊക്കെ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഈ 3 ലോഗോയിൽ നിങ്ങൾ കടുവ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം അതിലിറക്കിടയ്ക്ക് ഒരു വെളിച്ചം വന്ന് പോകുന്നുണ്ട്. അതുപോലെ ഈ ഒരു ബിഗ് ബോസ് എന്ന ബിഗ് ബോസിൻ്റെ ഓൻ്റെ ഭാഗത്ത് ഒരു വെളിച്ചം പോലെ ഒന്ന് നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തമായിട്ടായിരുന്നു season 4 ലോഗോ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ആ സീസൺ അവർ വിശേഷിപ്പിച്ചിരുന്നു സീസൺ ഓഫ് കളേഴ്സ് എന്നായിട്ടുണ്ടായിരുന്നു. ഒരു ടാഗ് ലൈനോട് പൂർണ്ണമായി നീതി പുലർത്തുന്ന ഒരു ലോഗോ തന്നെയായിരുന്നു ഇതെന്ന് പറയുന്നത്. ഇതിൽ വളരെയധികം റെയിൻബോ ഷെയ്ഡൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. മാത്രം ഗ്ലാസിൻ്റെ ഷെയ്ഡാണ് ഇവർ ഒരു പാറ്റേണായിട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു റെയിൻബോ അതിലേക്ക് ഒന്ന് തട്ടുന്ന ഒരു രീതിയിലുള്ള പോലെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഒരു വെളിച്ചമായിട്ടുള്ളൊരു നല്ലൊരു കളർഫുള്ളായിട്ടുള്ളൊരു ലോഗോ തന്നെയായിരുന്നത്. മാത്രമല്ല ആ ഒരു ബിഗ് ബോസിൻ്റെ ആ ഒരു ഐഡിയുടെ ഉള്ളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അതാണെങ്കിൽ 2 കളറായിട്ട് ഒരു ബ്ലാക്ക് ഷെയ്ഡും അതുപോലെ തന്നെ ഒരു വെള്ള ഷെയ്ഡൊക്കെ ആയിട്ടാണ് ഇവർ കൊണ്ടുവന്നിരുന്നത്. മാത്രമല്ല ഇതിൽ ഒരു കോമൺ ആയിട്ടുള്ള കാര്യമുണ്ട് ഈ സീസണിലൊക്കെ, അതായത് ബിഗ് ബോസിൻ്റെ ഓ എന്നുള്ള ആ ഭാഗത്ത് ഒരു വെളിച്ചം നമുക്ക് കാണാൻ സാധിക്കും. 1st ലോഗോയാണ് നിങ്ങളെല്ലാവരും തന്നെ ഗസ് ചെയ്ത് കാണും ബിഗ് ബോസ് season 5 ലോഗോ. ബെസ്റ്റ് ലോഗോയാണ് ഇതാണ് എനിക്ക് അനുഭവപ്പെട്ടത്. കാരണം ഇതൊരു ഫയർ ബാക്ക്ഗ്രൗണ്ടിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. മാത്രമല്ല ഒരു റോയൽ പരിവേഷമാണ് ഈ ഒരു ലോഗോയ്ക്ക് നമ്മൾ ഈ ഒരു നൽകിയിട്ടുള്ളത്. മാത്രമല്ല ഈ ഒരു മറ്റേ ഈ ഒരു ബിഗ് ബോസിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു കമ്മലൊക്കെ പോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുക, അല്ലെങ്കിൽ ഒരു രാജമുദ്രയൊക്കെ പോലെ ആണ് അവർ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. പിന്നെ മാത്രമല്ല ഒരു 5 രീതി ആ ഒരു ലോഗോയുടെ ഉള്ളിൽ. മാത്രമല്ല ഇത് തികച്ചൊരു റോയൽ പരിവേഷം. പിന്നെ അതൊരു മറ്റേ ആ ഒരു ലൈറ്റ് ഷെയ്ഡൊക്കെ വരുന്നത്, മറ്റേ ബിഗ് ബോസിൻ്റെ ഓടവിടെ ലൈറ്റ് ഷെയ്ഡൊക്കെ വരുന്നത് മറ്റേ ഇതിലൊക്കെ എടുത്തറിയുമ്പോൾ, ഇതിലങ്ങനെ എടുത്തറിയുന്നില്ല എന്നല്ല, എടുത്തറിയുന്നുണ്ട്, പക്ഷേ ഇതാ ഒരു ഫയർ ബാക്ക്ഗ്രൗണ്ടിനോട് 100% നീതി പുലർത്തുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടും അതുപോലെ തന്നെ ഒരു എഫക്റ്റും ആയിരുന്നു ഈ ഒരു സീസണിൻ്റെ ലോഗോ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായത്. ഈ ഒരു സീസൺ കാണണമെന്നുള്ളൊരു ആവേശം ആ ഒരു ലോഗോ കാണുമ്പോൾ തന്നെ ഉണ്ടാവുമായിരുന്നു. ഈ ഒരു ബിഗ് ബോസ് season 5 ഒരു എവറേജ് സീസൺ ആണെങ്കിലും എൻ്റെ ലോഗോയുടെ കാര്യം പറയുകയാണെങ്കിൽ അത് വളരെയധികം മികച്ചതായിരുന്നു. അതിൻ്റെ ഡിസൈനും വളരെയധികം അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബിഗ് ബോസ് ലോഗോസ് കമൻറ്റ് ചെയ്യുക. മാത്രമല്ല അടുത്തൊരു വീഡിയോയിൽ ടോപ്പ് 5 ഗെയിമേഴ്സ് ഓർ കണ്ടസ്റ്റൻസ് ഇൻ
ബിഗ് ബോസ് മലയാളം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആരൊക്കെ ബിഗ് ബോസ് സീസൺ 6 വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ള കാര്യവും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരിക്കും ബൈ ബൈ.